കിച്ചണിലേക്ക് സ്വാഗതം. ഇനി ഞാൻ തയ്യാറാക്കുന്നത് ഇടിയപ്പമാണ്. ഞങ്ങളുടെ നാട്ടിലിതിന് നൂലപ്പം എന്നൊക്കെ പറയും. ഈ വീഡിയോയിൽ ഞാൻ വളരെ എളുപ്പത്തിൽ സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഇടിയപ്പം തയ്യാറാക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിട്ട് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 250 ml കപ്പിലാണ് 2 കപ്പ്. ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള അപ്പം ഇടിയപ്പം പത്തിരിപ്പൊടിയില്ലേ, അതാണ് ഡബിൾ ഹോസിന്റെ. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. എനിക്കിപ്പോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുപോലെ അപ്പം ഇടിയപ്പം പത്തിരിപ്പൊടി ആകുമ്പോൾ ഇത് കുറച്ചും കൂടി തിന്നായിട്ടുള്ള പൊടിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പൊടിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അരിച്ചെടുക്കേണ്ടി വരും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇപ്പൊ വെളിച്ചെണ്ണ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ എണ്ണ ചേർക്കുമ്പോൾ ഇടിയപ്പം എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ട് മാറും. പിന്നെ നമുക്ക് വേണ്ടത് 3 കപ്പ് വെള്ളമാണ്. നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി അളന്നെടുത്തത് ആ കപ്പില് 3 കപ്പ് വെള്ളം. ഞാൻ ഈ കപ്പിലാണ് അളന്നെടുത്തത്. പിന്നെ വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കണ അരിപ്പൊടിക്ക് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പൊ നിങ്ങക്ക് തോന്നുന്നുണ്ടാവല്ലോ ഇതെന്തിനാ വറുത്തെടുക്കണേന്ന്. വറുത്തെടുക്കുമ്പോ ഇടിയപ്പത്തിന് കുറച്ചും കൂടി ടേസ്റ്റ് വരും. ഇടിയപ്പത്തിന് മാത്രല്ല, ഇപ്പൊ പുട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിലും ഞാനിത് ഒന്നും കൂടി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഉണ്ടാക്കാം. അപ്പൊ എന്താ പറയാ, അപ്പൊ നല്ലൊരു മണമൊക്കെ വരും പുട്ടിന്. അല്ലാതെ ഉണ്ടാക്കുമ്പോ നമ്മളിപ്പോ എന്തുണ്ടാക്കിയാലും അത്രയ്ക്കൊരു ടേസ്റ്റ് തോന്നാറില്ല. ഏത് ബ്രാൻഡ് അരിപ്പൊടി വാങ്ങിച്ചാലും ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ഒരു 5-8 മിനിറ്റ് ഇതുപോലെ ചെയ്യുമ്പോഴേക്കും ഈ പൊടി വറുത്ത നല്ലൊരു മണം വരും. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് കരിഞ്ഞു പോയത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇളക്കി കൊടുക്കാം. ഞാൻ ആദ്യമൊക്കെ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോ പുട്ടുണ്ടാക്കി കഴിഞ്ഞാല് ഒരു ടേസ്റ്റ് തോന്നാറില്ല. അങ്ങനെയാണ് ഇത് വറുത്ത് തുടങ്ങിയത്. വറുത്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോ ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം ഞാൻ ചെയ്യാം. ഇതുപോലെ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ, അപ്പൊ അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇതിപ്പോ കൂടുതൽ അളവ് നമുക്ക് വറുത്തെടുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് അടച്ചു വെച്ചാലും മതി. അപ്പൊ നമുക്ക് എപ്പ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഉപയോഗിക്കാം, പിന്നെ ഓർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ഞാൻ ആവശ്യത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിഭാഗമൊക്കെ ചെറുതായിട്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ആ ചൂടുകൊണ്ട്. ഇനി നമുക്ക് ഈ സെയിം കടായിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോ ഈ കടായി വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷ് ചെയ്യട്ടോ. ഞാനിപ്പോ ഇതിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ സാധാരണ പൊടി വറക്കണ സമയത്ത് കെറ്റിലിൽ വെള്ളം തിളപ്പിക്കും. അപ്പൊ പിന്നെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോ ഇതുപോലെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വെള്ളം തിളച്ചു വരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടില്ലേ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യണത്. ഈ ഇടിയപ്പത്തിന്റെ വെള്ളം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. വെള്ളം കൂടി പോയാലും ഇടിയപ്പം ശരിയാവില്ല, വെള്ളം കുറഞ്ഞു പോയാലും ഇടിയപ്പം നന്നാവില്ല. ഇത് നമുക്ക് ഈ തവി വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് എല്ലാവരുടെയും ഒരുപോലെ മിക്സ് ചെയ്യാം. കണ്ടില്ലേ ഇതുപോലെ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ. ഞാൻ സാധാരണ ചെയ്യണ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അടച്ചു വെക്കാറൊന്നുമില്ല. ഇതിപ്പോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ കാണിക്കുന്നത്, എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അടച്ചു വെച്ചില്ലെങ്കിൽ നമുക്ക് ചൂടോടുകൂടി കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴച്ചെടുക്കാം. അത്ര ഒരുപാട് ചൂടോടുകൂടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് കൈവച്ച് കുഴക്കാൻ പറ്റണ ഒരു ചൂടോടുകൂടി. ഇതിപ്പോ ഇങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി ഇടിയപ്പം സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന്
തടവി കൊടുക്കാം. ബ്രഷ് വെച്ചോ കൈ വെച്ചോ എങ്ങനെയാന്ന് വെച്ചാല് ഒന്ന് തടവി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. ഇപ്പോ നാടൻ സാധനമായ കാരണം ഞാനിപ്പോ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയുടെ ഫ്ലേവർ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏത് ഓയിൽ ആയാലും ഉപയോഗിക്കാം. ഇതുപോലുള്ള പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വലിപ്പത്തിൽ റൗണ്ടായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഇഡ്ലി മോൾഡില്ലേ, ഇഡ്ലി മോൾഡിലായാലും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള സ്റ്റീൽ പ്ലേറ്റ് ആണ്. ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളിപ്പോ പല പാത്രങ്ങളും എടുക്കണത് എന്തിനാന്ന് വെച്ചാല് നമ്മളുടെ മാവ് ഒരുപാട് തണുത്ത് കഴിഞ്ഞാല് നമ്മൾ സേവനാഴി കൂടെ ചുറ്റിച്ചെടുത്തു കഴിഞ്ഞാല് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ ചൂടോടുകൂടി അത് ചുറ്റിച്ചെടുക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ വരിക. അപ്പൊ നമുക്ക് അധികം സ്ട്രെയിൻ്റെ ആവശ്യമില്ല. അപ്പൊ ഇതുപോലത്തെ സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാഴലയിൽ നിങ്ങൾക്ക് ചെയ്യാം. വാഴലയാകുമ്പോൾ വാഴലയുടെ ഒരു ഫ്ലേവറും കൂടി വരും. ഞാനിതുപോലെ ഒരു പാത്രം കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മാവ് തണക്കണേന് മുമ്പ് എല്ലാത്തിലും ചുറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതിയല്ലോ. പിന്നെ ഞാൻ ഇതുപോലെ ഒരു സേവനായി എടുത്തിട്ടുണ്ട്. ഇതിന്റെ അച്ചു നമ്മൾ ഇട്ട് കൊടുക്കണം. ഇത് വളരെ തിന്നായിട്ടുള്ള അച്ചാണ് ഇതിന്റെ. ഇതും വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇടാന്ന് ഞാൻ കാണിക്കാം. ഇതിപ്പോ എന്റെ അടിഭാഗം ഇതുപോലെ തുറന്നെടുക്കുന്ന ടൈപ്പാണ്. ഇതിപ്പോ പല ടൈപ്പ് ഉണ്ട്. ഉള്ളി കൂടെ അച്ചിടുന്ന ടൈപ്പും ഉണ്ട് ഇതിൽ കൂടെ. ഇതിപ്പോ ഞാൻ ഗ്രീസ് ചെയ്തെടുക്കണമെന്നില്ല, അതിന്റെ ആവശ്യമില്ല, ഒട്ടി പിടിക്കില്ല. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ചൂടുണ്ട്, കാണില്ലേ ആവി പറന്നു പോണത്. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കൈ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കാം. അതിനുശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പൊ ചൂട് അത്രയ്ക്ക് നമ്മുടെ കൈമ്മലിക്ക് അങ്ങോട്ട് ആവില്ല. ഒരുപാട് ചൂടോട് കൂടിയിട്ടല്ല ഞാൻ കുഴക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനിപ്പോ അത്യാവശ്യം ചൂടുണ്ട്. ഇപ്പൊ കണ്ടില്ല, ഇത് ഞാൻ ആവശ്യത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് ഇത് ബോലൊന്നാക്കിയിട്ട് നമുക്ക് ഈ സേവനായിട്ട് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടയ്ക്കാം. സേവനാഴി ഇപ്പൊ പല ടൈപ്പ് ഉണ്ടല്ലോ. ഞാൻ ഇതുപോലെ തിരിച്ചെടുക്കുന്ന ടൈപ്പ് സേവനാഴിയാണ് ഞാനിപ്പോ സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് തന്നെ ഉപയോഗിക്കുന്നത്. ഒരു സ്റ്റീമർ എടുത്തിട്ട് ഇതിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ഞാനിപ്പോ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കണം. അതിനുശേഷം ഞാൻ ആദ്യം ഈ പാത്രത്തിൽ ഒന്ന് ചുറ്റിച്ച് കാണിക്കാം. ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ, ഞാനിപ്പോ ഒരു പ്രാവശ്യം എടുത്തത് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. ഇപ്പൊ കട്ടിയിലുണ്ടാക്കിയതുകൊണ്ട് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. വേറൊരു പോർഷൻ എടുക്കാം, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതും ക്ലോസ് ചെയ്യാം. ഇതിപ്പോ എല്ലാവർക്കും അറിയണതൊക്കെ ആയിരിക്കും, ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ ക്ലോസ് ചെയ്യണതൊക്കെ. പക്ഷെ ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട്. എന്നിട്ട് ഈ പാത്രത്തിലും ഇതുപോലെ തന്നെ ചുറ്റിച്ചു കൊടുക്കാം. എണ്ണ തടവണം, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഓരോ പ്രാവശ്യം നമ്മളിത് ഇങ്ങനെ എടുക്കുമ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് സേവനാഴി കൂടെ ചുറ്റിച്ചെടുക്കാൻ പറ്റും. ഇഡ്ലി മോണ്ടില് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ലിയുടെ ഷേപ്പില് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അടുത്തതിലും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ട് ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഇനി ഇടിയപ്പം വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. ഇപ്പൊ ഇടിയപ്പം ആയതുകൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് വരാൻ ഒരു 5 മിനിറ്റ് മതി. ഒരുപാട് സമയം നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് സമയം കുക്ക് ചെയ്തെടുത്താലും ഇത് ഹാർഡായിട്ട് മാറും. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ തുറന്ന് നോക്കാം. ഇതിപ്പോ കുക്കായിട്ടുണ്ട്. ഇപ്പോ നൂലപ്പം കുക്കായിട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലെ ഒന്ന് പിടിച്ചിട്ടൊന്ന് കമത്തിയാൽ മതി. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ ചൂടോടുകൂടി തന്നെ വേറെ പ്ലേറ്റിലേക്ക് നമുക്ക് ഇടാം.
വെള്ളം തിളച്ച് വന്നതിന് ശേഷം 5 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറയണത്. ഇനി ഞാൻ ഇത് വെച്ച് കൊടുക്കണം, അടച്ചു വെക്കാം. ഇപ്പൊ കണ്ടില്ലേ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ചുറ്റിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ ഇതും റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് എടുത്ത് മാറ്റാം. ആവശ്യത്തിന് വെള്ളം ഉണ്ടോന്ന് ചെക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രമൊക്കെ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തതും ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ എല്ലാ ഇടിയപ്പവും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഞാൻ ഇതിന്റെ കൂടെ കഴിക്കുന്നത് ഇന്നിപ്പോ മുട്ടക്കറിയാണ്. ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഇന്നിപ്പോ ശനിയാഴ്ചയല്ലേ, അപ്പൊ ഇന്നിപ്പോ സ്കൂളൊന്നുമില്ല. അപ്പോ കുട്ടികളൊക്കെ എണീറ്റ് വന്നപ്പോ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു, അവർ കഴിച്ചു. ഇതിപ്പോ തണുത്ത് വന്നിട്ട് വന്നിട്ടും കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആണിത്. ഇതിന്റെ കൂടെ മുട്ടക്കറി മാത്രമല്ല നാളികേരപ്പാലും നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലിംഷസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ മറ്റൊരു അടിപൊളി റെസ്പി